ഹലോ ഗേസ് ജൂനെ ഗോവിന്റെ പുതിയൊരു ഈ സ്പോർട്സ് ഇൻഫോ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്ന ബി ജി എസ് പോസ്റ്റ് പോൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ക്രാഫ്റ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഏപ്രിൽ ഫുൾ പോസ്റ്റ് ആയിരുന്നു ബി ജി എസ്സിന്റെ ഷെഡ്യൂൾ കാര്യങ്ങളൊന്നും മാറ്റമില്ല പറഞ്ഞ ഷെഡ്യൂൾ തന്നെ ഇവൻറ്റ് നടക്കുമെന്നാണ് ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളത് രജിസ്ട്രേഷൻ ചെറുതായിട്ട് നീട്ടി വെച്ചിട്ടുണ്ട് ഏഴാം തീയതി വരെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേ വരുന്നത് അതുപോലെ തന്നെ ഇൻ ഇൻഗെയിം ക്വാളിഫയേഴ്സ് എട്ടാം തീയതി നടക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് നീളാനുള്ള ചാൻസ് ഉണ്ട് ഏകദേശം പത്താം തീയതിക്ക് ശേഷമായിരിക്കും ഇനി ഇൻ ഗെയിം ക്വാളിഫയേഴ്സ് നടക്കാൻ പോകുന്നത് അതിൻ്റെ ഡേറ്റ് കിട്ടുന്ന ാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഗ്രൈൻഡ് ഇവന്റ് ഈ ഒരു മാസം നാലാം തീയതി തന്നെ തുടങ്ങും ഏതൊക്കെ മല്ലു ടീമുകളാണ് അതിൽ കളിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു മാർച്ച് മാസത്തിൽ ടീ വൺ ടീമുകൾ എത്ര രൂപ ഏൺ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു സെഗ്മെന്റ് നമ്മൾ എല്ലാ മാസവും നടത്താറുണ്ട് ഫെബ്രുവരി ജൂൺ മാസത്തിലൊക്കെ ഓരോ ടീമുകൾ ടീമുകളും എത്ര എന്നറിയാൻ വേണ്ടി ചാനൽ നോക്കിയാൽ മതി അതിൽ വീഡിയോ ഉണ്ടാവും അപ്പോൾ ഈ ഒരു മാർച്ച് മാസത്തിൽ ടൂർണമെന്റുകൾ വളരെ കുറവായിരുന്നു പ്രൈസ് പൂള് വളരെ കുറവായിരുന്നു ചാമ്പ്യൻ സീരീസ് ഉണ്ടായിരുന്നു ലിഡോമേഷ്യയുടെ മാസ്റ്റർ ഷോഡോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യ റേസിംഗ് സീരീസ് ഉണ്ടായിരുന്നു ഏകദേശം മുപ്പത് അടുത്ത് പ്രൈസ് ഫോൾ മാത്രമായിരുന്നു ഈ ഒരു മാർച്ച് മാസത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ടോപ്പ് ടെൻ ടീംസുകളുടെ ഏർണിംഗ്സ് മാർച്ച് മാസത്തിൽ എത്രയാണെന്ന് നമുക്ക് നോക്കാം പത്താം സ്ഥാനത്ത് നിൽക്കുന്ന ടീം എക്സ്പാർക്ക് രൂപയാണ് അവർ സ്വന്തമാക്കി ലിഡോമേഷ്യയുടെ ആ ഒരു ഇവന്റിൽ നിന്നാണ് ആ ഒരു അൻപതിനായിരം രൂപയും അവർ എടുത്തിട്ടുള്ളത് ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ കളിക്കുന്ന എയ്റ്റ് ാണ് എഴുപത്തി അയ്യായിരം രൂപ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്ത്രസി സി സ്പോർട്സിൻ്റെ ആ ഒരു ഇവൻ്റിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അവർ എടുത്തിട്ടുണ്ടായിരുന്നു എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്ലോബലി സ്പോർട്സ് ആണ് ഒരു ലക്ഷം രൂപയാണ് മാർച്ച് മാസത്തിൽ അവർ സ്വന്തമാക്കിയത് അപ്ത്രസി സി സ്പോർട്സിൻ്റെ ആ ഒരു ഇവന്റിലെ എലിമിനേറ്റർ റൗണ്ടിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് അവർ കാഴ്ച വച്ചിട്ടുണ്ടായിരുന്നു ഏഴാം സ്ഥാനത്ത് നമ്മളെ കേരളത്തിലെ ഓർഗനൈസേഷനായിട്ടുള്ള ബ്ലൈൻഡി സ്പോർട്സ് നിൽക്കുന്നുണ്ട് സ്കൈസ്പോർട്സിൻ്റെ ആ ഒരു ഇവൻറ്റിൽ നിന്നും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ഒരു ലക്ഷം രൂപയാണ് ഈ ഒരു മാർച്ചിൽ നമ്മൾ ബ്ലൈൻ്റ് ഈ സ്പോർട്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു മാർച്ചിൽ അത്ര നല്ലൊരു പ്രൈസ് പൂൾ ഇനത്തിൽ ബ്ലൈൻഡി സ്പോർട്സിനെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ആറാം സ്ഥാനത്ത് ഒറാൻകുട്ടാൻ നിൽക്കുന്നുണ്ട് അപ്റ്റിന്റെയും സ്കൈയുടെയും ഇവന്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് പൂൾ എൺ ചെയ്തുകൊണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഒറാങ്കുട്ട് ക്കിള്ളത് ആറാം സ്ഥാനത്ത് അവർ നിൽക്കുന്നുണ്ട് കാർണിവൽ ഗെയിമിംഗ് ആണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ലിഡോമേഷ്യയുടെ ആ ഒരു ഇവൻറ്റിലെ ചാമ്പ്യന്മാരായിരുന്നു ടീം ഏഴ് ലക്ഷ സോറി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കാർണിവൽ ഗെയിമിങ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ജനുവരി മാസത്തിൽ അത്യാവശ്യം നല്ലൊരു ഏണിംഗ്സ് ആയിരുന്നു കാർണിവൽ ഗെയിമിങ് സ്വന്തമാക്കിയത് ഫെബ്രുവരി മാസത്തിലും അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മാർച്ച് മാസത്തിൽ കുറച്ച് കുറവാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം തമിഴാസാണ് അപ്റ്റസിൻ്റെ ആ ഒരു ഇവന്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് പൂൾ അവർ സ്വന്തമാക്കിയായിരുന്നു ടോട്ടൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ടീം തമിഴാസ് പ്രൈസ് പുള്ളിനത്തിൽ മാർച്ച് മാസത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ഒരു ടീം ജനുവരിയിലും ഫെബ്രുവരിയിലും അത്യാവശ്യം നല്ലൊരു എമൗണ്ടുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് വൺ ഓഫ് ദി ഫാൻ ഫേവറേറ്റ് ടീം ഹൈഡ്ര എത്തിയിട്ടുണ്ട് അപ്തസ്റ്റിയുടെ ഇവന്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് പൂളിനം അവർ സ്വന്തമാക്കി അങ്ങനെ ഏകദേശം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഹൈഡ്ര സ്വന്തമാക്കിയിട്ടുള്ളത് ഹൈഡ്രയുടെ ഒരു കംബാക്ക് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കുറേ കാലമായിട്ട് ഹൈഡ്രയുടെ നമ്മളെ ഇങ്ങനത്തെ ഒരു ലെവലിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ള ീയിലേക്ക് ഹൈഡ്ര എത്തിയിരിക്കുകയാണ് സെക്കൻഡ് നിൽക്കുന്ന ഡബ്ല്യു എസ് ബി ഗെയിമിങ് ആണ് ഈ ഒരു മാർച്ച് മാസത്തിലൊരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് ഡബ്ല്യു എസ് ബിയുടെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ച് സ്കൈസ്പോർട്സിൻ്റെ ഇവന്റിൽ ചാമ്പ്യന്മാരായി ലിഡോമേഷ്യയുടെ ഇവന്റിൽ സെക്കൻഡ് എത്തി അങ്ങനെ ടോട്ടൽ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഡബ്ല്യു എസ് ബി ഗെയിമിങ് ഈ ഒരു മാർച്ച് മാസത്തിൽ മാത്രം സ്വന്തമാക്കിയുള്ള ഒരു അടിപൊളി പെർഫോമൻസ് മാർച്ചിൽ അവർ നേടിയിട്ടുണ്ടായിരുന്നു ഒന്നാം സ്ഥാനത്ത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ ഒരു ടീം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബ്ലൈൻഡീ സ്പോർട്സിന് വേണ്ടി ഡോമിനേറ്റ് ചെയ്ത് അത്യാവശ്യം കോടികൾ സ്വന്തമാക്കി തന്ന ടീം ഇത്തവണ സോളിന് വേണ്ടി കളിച്ചുകൊണ്ട് ഇപ്പോൾ മാർച്ചിൽ ഏറ്റവും കൂടുതൽ ഇൻകം സ്വന്തമാക്കി എന്ന രീതിയിൽ സോള് നിൽക്കുന്നുണ്ട് സ്കൈസ്പോർട്സിന് വേണ്ടിയിൽ എത്തി അതുപോലെ തന്നെ അപ്തസിന് വേണ്ടിയിൽ നല്ലൊരു എമൗണ്ട് അവർ സ്വന്തമാക്കിയിട്ട് ടോട്ടൽ ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഈ ഒരു മാർച്ച് മാസത്തിൽ സോള് സ്വന്തമാക്കിയുള്ള ഒരു ഡോമിനേഷൻ തന്നെയാണ് സോളിൻ്റെ ഭാഗത്തു നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് സോളിൻ്റെ പ്ലേയേഴ്സ് നല്ല രീതിയിലുള്ള ഇൻകം ഏൺ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോള് ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഈ ഒരു ഒറ്റ മാസത്തിൽ സ്വന്തമാക്കിയുള്ളത് സോളിൻ്റെ പ്ലേസിന് നമ്മൾ സാലറി കൊടുക്കുകയാണെങ്കിൽ തന്നെ പത്ത് ലക്ഷത്തിന് മുകളിൽ സാലറി അവർക്കൊരു മാസം അല്ലെങ്കിൽ ചിലവായിട്ട് ബൂട്ട് ക്യാമ്പ് ഫുഡൊക്കെ ആയിട്ട് പത്ത് ലക്ഷത്തിന് മുകളിൽ തന്നെ ചിലവ് വരും പക്ഷേ പ്രൈസ് പൂളീനത്തിലാകെ ഇത്ര എമൗണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഓർഗനൈസേഷൻ എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ള ഒരു ഡൗട്ട് കുറേ പേർക്ക് ഉണ്ടാവും പ്രൈസ് പൂളീനം വളരെ കുറവായിരിക്കും അവർക്കുള്ള ബ്രാൻഡ് ബ്രാൻഡിൽസ് കണ്ടൻറ് ആ ഒരു രീതിയിലായിരിക്കും ഓർഗനൈസേഷൻ്റെ ഇൻകം വരുന്നത് അല്ലാതെ പ്രൈസ് സ്കൂൾ ഇനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഓർഗുകളും നഷ്ടത്തിൽ തന്നെ ആയിരിക്കും ആരൊക്കെയാണ് നല്ല രീതിയിലുള്ള ബ്രാൻഡ് ബ്രാൻഡിൽസുകളും കണ്ടൻസും ഇറക്കുന്നത് അതിനനുസരിച്ചിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ്റെ വളർച്ചയെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എസ് ഐ ടൂയിൽ ഇപ്പോഴും ടോപ്പിൽ തന്നെ ഇന്ത്യയിൽ നിൽക്കുന്നത് നല്ല രീതിയിലുള്ള ഗ്രോത്താണ് അവർക്കുള്ളത് കാരണം അത്രയും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അവർ ഇറക്കാറുണ്ട് അപ്പോൾ ഇതാണ് മാർച്ച് മാസത്തിലെ ഓരോ ടീമുകളുടെയും ഇൻകം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ടോട്ടൽ ഇൻകം നമ്മൾ നോക്കുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസത്തിൽ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ബ്ലൈൻഡി സ്പോർട്സ് പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ഏഴ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു മൂന്ന് മാസത്തിൽ ബ്ലൈൻഡ് ഈ സ്പോർട്സ് സ്വന്തമാക്കിയത് ടോപ്പിൽ നിൽക്കുന്ന എൻറ്റിറ്റി തന്നെയാണ് മുപ്പത്തെട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് അവര ഒരു ലാൻഡ് ഇവൻ്റിൽ കപ്പടിച്ചിട്ട് അതിൽ നല്ല പ്രൈസ് പൂൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് സോള് നിൽക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ് രൂപയാണ് സോൾ ടോട്ടൽ ഈ ഒരു മൂന്ന് മാസത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി നമ്മളുടെ ഒഫീഷ്യൽ ഇവൻ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ജൂണൊക്കെ ആകുമ്പോഴേക്കും ലാൻ ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു പ്രൈസ് പൂൾ വരുന്നുണ്ടാവും ഏതൊക്കെ ടീമുകൾ ആ ഒരു മാസങ്ങളിൽ ടോപ്പ് ലെവലിൽ പ്രൈസ് പൂൾ ഏൺ ചെയ്യുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ അപ്പോഴാണ് കമൻറ്റായി രേഖപ്പെടുത്തുന്നത് അപ്പടുത്ത വീഡിയോ ചെയ്യാൻ നേരെ ബൈ ഗൈസ്